അറ്റ് മല്ലു എഡിറ്റർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് എങ്ങനെ നമുക്കൊരു ഗ്രാഫ് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പേജ് സെറ്റ് ഒരു ഫ്രെയിം സെലക്ട് ചെയ്തു, അതിനുശേഷം പ്ലസ് ബട്ടൺ വഴി ഒരു സർക്കിൾ ആഡ് ചെയ്തു. ഓക്കെ ഓക്കെ, ഈ സർക്കിൾ ആഡ് ചെയ്തതിന് ശേഷം ഞാനെന്താ ഒരു പൊസിഷനിൽ വെച്ചതിന് ശേഷം ഒരു കീ ആഡ് ചെയ്തു, ഒരു മാനുവലായിട്ടൊരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് അതിൻ്റെ മറ്റേ അറ്റത്ത് കൊണ്ടുപോയി വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഫിംഗർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്തു. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത് ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലേക്ക് മൂവ് ചെയ്യുന്നു. സോ അപ്പോൾ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക, ഇവിടെ മൂവ് ആൻഡ് ട്രാൻസ്ഫോം എടുക്കുക. നമ്മുടെ ആനിമേഷൻ വരുന്നത് തന്നെ മൂവിങ്ങിലാണ്, സോ അതിൻ്റെ കീ ഫ്രെയിമിൻ്റെ സെൻട്രലായിട്ട് വെച്ചതിന് ശേഷം ഇവിടെ ഗ്രാഫ് എടുക്കുക. ഗ്രാഫ് എടുത്തിട്ട് ഫസ്റ്റത്തെ ഇത് നോർമലാണ്, നമ്മൾ ചെയ്തത് എങ്ങനെയാണോ അത്, അതിൽ നമുക്ക് ചേഞ്ചസ് വരുന്നു. രണ്ടാമത്തേത് ഫാസ്റ്റാണ്, നോക്കാം. ഓക്കെ, കാണിച്ചുതരാം. ഇത് നോർമലായിട്ട് പോകുന്നു, രണ്ടാമത്തേത് ഒന്ന് പിടിച്ച് വെച്ചിട്ട് അഥവാ നമുക്ക് ഒന്നുകൂടി ഫാസ്റ്റ് ആക്കാന്നുണ്ടെങ്കിൽ കാണിച്ചുതരാം. അഥവാ ഇപ്പം ഈ സ്ലോ ആക്കി കണ്ട് സ്ലോലി ആണ് സ്പീഡ് കൂടുന്നൊരു മെത്തേഡാണ് രണ്ടാമത്തേത്. ഒന്നുകൂടി നോക്കിക്കോ, സ്ലോലി ഫാസ്റ്റ് ആകുന്നതാണ് അത്. അപ്പോൾ അത് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം, ഒരു ഗ്രാഫിൽ പറഞ്ഞുതരാം. അപ്പോൾ നമുക്കിപ്പോൾ ഇപ്പോൾ ഒരു ലിറിക്സ് ഇങ്ങനെ വന്നിട്ട് കുറച്ച് നേരം ഒന്ന് കണ്ട് റീഡ് ചെയ്തതിൻ്റെ ശേഷം പെട്ടെന്നുകൊണ്ട് ഹൈഡ് ആവുന്നൊരു ഇതിനൊക്കെ നമുക്ക് ഈ ഗ്രാഫ് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇത് മാക്സിമം ഈ അടിയത്തെ ലൈന് മാക്സിമം അങ്ങോട്ട് നീക്കുന്നതിനനുസരിച്ച് ആ സ്ലോ ഡൗൺ കുറച്ച് കുറഞ്ഞ് വരും. ഓക്കെ, അപ്പോൾ നോർമലായി മാറി വരും. അപ്പോൾ ഇത് മാക്സിമം ഇട്ട് കഴിഞ്ഞാൽ സ്ലോ ആയിട്ട് ഫാസ്റ്റ് ആയി പോകും. അതുപോലെ തന്നെ ഇത് ഈ താഴത്തെ മേലത്തെ ഏകദേശം ഒരേ ലെവലിട്ട് കഴിഞ്ഞാൽ നല്ല സ്ലോ ആയിട്ട് പിന്നെ സ്പീഡിൽ വരും, സ്പീഡായിട്ട് വരും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കിടപ്പ്. അതിൽ തന്നെ ഇനി മൂന്നാമത്തെ ലെയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വരുന്നത് സ്ലോ ഫാസ്റ്റ് വന്നിട്ട് സ്ലോ ആവുന്ന നേരെ ഓപ്പോസിറ്റ്, ഫാസ്റ്റ് വന്നിട്ട് സ്ലോ ആവുക. സോ ഇവിടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടോ, സ്പീഡി വന്നുകൊണ്ട് സ്ലോ ആവുന്ന നേരെ ഓപ്പോസിറ്റ് പ്രവണതയാണ് ഇതിൽ കാണുന്നത്. ഓക്കെ, ഇനി നാലാമത്തെ വരുന്നത് പറഞ്ഞാൽ ഈക്വലൈസ്ഡ് ഉള്ളതാണ്, ഫാസ്റ്റ് സ്ലോ, ഫാസ്റ്റ് സ്ലോ ഫാസ്റ്റ്, അഥവാ ഫാസ്റ്റായിട്ട് വരും സ്ലോ ആവുന്നു ഫാസ്റ്റായി. അപ്പോൾ ഇത് നമുക്ക് കറക്റ്റ് മിഡായിട്ട് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഫാസ്റ്റ് സ്ലോ ഫാസ്റ്റ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇമേജിലും ടെക്സ്റ്റ് ആനിമേഷനിലൊക്കെയാണ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു, ഇനി രണ്ടാമത്തെ സെക്ഷൻ നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ സെക്ഷനിൽ ഗ്രാഫ് നോർമൽ തന്നെ ആക്കട്ടെ, ചെക്ക് ചെയ്യാം. ഇത് നോർമലാക്കിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ സെക്ഷനിൽ വരുന്നത് മൂന്നാല് ടൈപ്സ് ഉണ്ട്, വലിയ ഐഡിയ ഇല്ല. ഇതൊരു ബൗൺസിങ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ബൗൺസിങ് ആണ്, മീൻസ് ഇപ്പോൾ നമ്മുടെ ഇതുണ്ടല്ലോ എക്കോ പോലെ, ഇവിടെ നിന്നിട്ടാണ്ട് എറിഞ്ഞ് അങ്ങോട്ട് പോണ പോലെ. സോ ഇതിൻ്റെ ഈ ബൗൺസിങ് ഗ്രാഫ് നമുക്ക് നോർമലി ഇങ്ങനെ ആയിരിക്കും വരിക. അതിൽ നമ്മൾ എത്ര കണ്ട് ലെങ്ത്തി കൂട്ടുന്നു അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് ജസ്റ്റ് അവിടെ ടച്ച് ചെയ്ത് വരുന്നു, സിമ്പിൾ. ഇനി ഇത് ഇങ്ങോട്ടും ഇങ്ങോട്ട് ചുരുക്കി വരുമ്പോൾ അത് ആനിമേഷൻ്റെ സ്പീഡ് കൂടും. നമ്മളിപ്പോൾ ഒരു റബ്ബർ ബോൾ എന്തെങ്കിലും ഒക്കെ താഴെ ഇടുമ്പോഴുണ്ടാവുന്ന അതേ ഒരു എഫക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ മാക്സിമം നീക്കി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ല. സോ ആ ഒരു എഫക്റ്റാണ്. ഞാൻ ഗ്രാഫ് വീണ്ടും നോർമലാക്കി, അതിനുശേഷം ഞാൻ രണ്ടാമത്തെ, സോറി അത് ഒരു മിനിറ്റ്, രണ്ടാമത്തെ ഇത്. അതുപോലെ തന്നെ ഇതിൽ തന്നെ നമ്മളിപ്പോൾ ആ ഒരു ഗ്രാഫിൽ തന്നെ നമുക്ക് റിവേഴ്സ് ഓർഡറിലും ചെയ്യാൻ പറ്റും, അഥവാ നേരെ ഓപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ റിവേഴ്സ് ഓർഡറിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ രണ്ടാമത്തെ ഗ്രാഫ് എന്താ നോക്കാം. രണ്ടാമത്തെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ കറക്റ്റ് നമ്മുടെ മൂവിങ് ട്രാക്കിൽ നിന്ന് ഔട്ട് സൈഡ് പോയിട്ട് തിരികെ വരുന്ന ഒരു എഫക്റ്റ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു ലിറിക്ക് താഴെ നിന്ന് മുകളിലോട്ട് കൊടുക്കുന്നു, അത് അഡീഷണലായിട്ട് ഒന്നുകൂടി മുകളിലോട്ട് പോയിട്ട് ആ കറക്റ്റ് എൻഡിങ് പൊസിഷൻ തന്നെ വന്നിട്ട് നിൽക്കുന്നു. ഓക്കെ, സോ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഈ ഫോട്ടോ ട്രാൻസിഷൻ ഒക്കെ യൂസ് ചെയ്യട്ടോ, ഒരു ഫോട്ടോ പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് ചാടുന്ന പോലെ. അപ്പോൾ കുറച്ച് ഔട്ട് സൈഡിലേക്ക് വെച്ചിട്ട് നമ്മുടെ സ്ക്രീനിൽ നിന്ന് കുറച്ച് പുറത്തേക്ക് വെച്ചുകൊണ്ട് വന്നിട്ട് ജസ്റ്റ് സ്പീഡ് വന്നുകൊണ്ടൊന്ന് ചെറുക്കായിട്ട് വന്ന് നിൽക്കില്ല ആ ഒരു ആനിമേഷൻ. ഞാൻ അവർക്ക് വീഡിയോ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ടോ, അപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യാനനുസരിച്ച് ഈ സ്പീഡ് മാറും. ഓക്കെ, ഇനി പിന്നെ അടുത്ത ഗ്രാഫ് വരുന്നുണ്ടോ നോക്കാം.
ഓക്കെ, ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ആനിമേഷൻ ആണ്. രണ്ട് സൈഡിലും ബോത്ത് സൈഡിലും ആനിമേഷൻ, ടച്ചിങ് ആനിമേഷൻ വരുന്നുണ്ട്. സോ നമുക്കിതൊന്ന് സ്പേസ് കൂട്ടിയേക്കാം. ഓക്കെ, സ്പേസ് കൂട്ടുമ്പോഴാണ് സ്ലോ ഡൗൺ ആവുന്നത്, അടുപ്പിക്കുമ്പോൾ സ്പീഡി ആവുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇത് ഈ ഒരു മെത്തേഡ് നോക്കാം. ഈ വൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം. വലിയ ഒന്നും കാര്യമായിട്ടൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഈ താഴെയും വൈറ്റ് നമുക്കിത് കൂടുതൽ അടുപ്പിക്കാനോ കൂടുതൽ സ്ലോ ആക്കാനാണ് ഈ ഗ്രാഫ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട്. ഈ രണ്ട് ഈ വൈറ്റ് ലൈൻ ഉണ്ടല്ലോ, അത് നമുക്ക് നേരത്തെ മുകളിൽ കണ്ട പോലെ തന്നെ ജസ്റ്റ് അതിൻ്റെ ഒരു ആംഗിള് മാറ്റുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. നമുക്കിത് ഒന്ന് ജസ്റ്റ് അടുപ്പിച്ച് നോക്കിയിട്ട് എങ്ങനെയാണെന്നുള്ള നമുക്ക് ഔട്ട്പുട്ട്. ഓക്കെ, ഇതിലെ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് കാര്യങ്ങൾ കിടക്കുന്നത്. ഇനി നമുക്ക് നാലാമത്തെ നോക്കാം. ഫുൾ ഓൺ ആയിട്ടുള്ളൊരു എല്ലാ ഏരിയയിലും ടു സൈഡിക്ക് ബോത്ത് സൈഡിക്ക് ആയിട്ടുള്ളൊരു ഒരു ആനിമേഷനാണ് ഇത് കാണുന്നത് എനിക്ക് തോന്നുന്നത്. ഇത് മാക്സിമം നമുക്ക് കൂട്ടി നോക്കാം. ഓ അടിപൊളി അടിപൊളി, ജസ്റ്റ് ഒരു സാധനം ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് പോകും, അത്രേ ഉള്ളൂ, മാക്സിമം അത്ര കാണിക്കുന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് കൂടുതൽ ഇതിങ്ങോട്ട് ഡിസ്റ്റൻസ് കൊടുത്ത് നോക്കാം. ഗ്യാപ്പ് കൊടുക്കുമ്പോൾ എങ്ങനെ നോക്കാം, അതൊരു നോർമൽ സ്ലോ ആയിട്ട് വരുന്നു. ഈ എങ്ങനെ എന്താ തവടകം വർത്താനം പറഞ്ഞു. അപ്പോൾ ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ഈ സ്ലോ നല്ലൊരു കൂളായിട്ടൊക്കെ തോന്നുന്നു. മറ്റുള്ളതിനേക്കായി കുറച്ചും കൂടി സ്ലോലി ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, പിന്നെ അതിനുശേഷം ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ലാസ്റ്റ് ഗ്രാഫാണ്, രണ്ടെണ്ണമാണ് വരുന്നത്, അതെങ്ങനെ നോക്കാം. ഓക്കെ, മൂവിങ് അല്ല, ജസ്റ്റ് ഒരു സ്റ്റെപ്പിംഗ് ആനിമേഷനാണ്. അപ്പോൾ കൂടുതൽ സ്റ്റെപ്പ് കൊടുക്കുമ്പോൾ എങ്ങനെ നോക്കാം. ഓക്കെ, കിടുകിടുകിടുകിടുകിടു, ഓക്കെ, സ്റ്റെപ്പ് കയറുന്നൊരു എഫക്റ്റാണത്. ഓക്കെ, ഇനി നാലാമത്തെ എന്താ നോക്കാം. ലാസ്റ്റ് ആൻഡ് ഫൈനലി സെയിം തന്നെയാണ്, പക്ഷെ ഒരു സെയിം മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ചെറിയ അതിൽ നിന്നൊരു ചെറിയൊരു വലിഞ്ഞ് കിട്ടുന്ന പോലെ ഒരേപോലെ തന്നെ, വലിയ വ്യത്യാസമൊന്നും കാണാനില്ല. ഇതാണ് നാല് ഗ്രാഫ്. ഇതിപ്പോൾ ഞാൻ ഈ ഒരു സർക്കിൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് വലിയ ഐഡിയ ഒന്നുണ്ടാവില്ല. പക്ഷേ ഇതേ ആനിമേഷൻ നിങ്ങൾ നമ്മുടെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ മൂവ് ആൻഡ് ട്രാൻസ്ഫോം ജസ്റ്റ് മൂവിങ് ആണ്, ഇതിൽ റൊട്ടേഷൻ ഉണ്ട്, അതുപോലെ തന്നെ സൂം ഇന്നും ഔട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഇതേ ഗ്രാഫ് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. സോ ഇതിൽ ഇതേ മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡിഫറൻറ്റ് ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഇത് ഓരോന്ന് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. അപ്പോൾ ഓരോന്നിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ വേറെ എന്തെങ്കിലും ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡായിട്ട് വേറൊരു പാട്ട് ചെയ്യാം. സോ നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.